മണിയടിച്ച് തീരുന്നില്ല. കെ കെ രമയ്ക്കെതിരെയുള്ള അധിക്ഷേപത്തിനെതിരെ വിമർശനം ശക്തമാകുമ്പോഴും കൂടുതൽ പ്രകോപനപരമായ പരാമർശങ്ങളുമായി എം എം മണി. സമയം കിട്ടിയാൽ രമയ്ക്കെതിരെ കൂടുതൽ പറയുമെന്ന് വ്യക്തമാക്കിയ മണി സി പി ഐ നേതാവ് ആനി രാജയ്ക്കെതിരെയും രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും പിന്തുണ തന്നെയാണ് രമയ്ക്കെതിരെ നീങ്ങാൻ മണിക്ക് ധൈര്യം നൽകുന്നത്. കെ കെ രമയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശം തിരുത്തണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും എം എം മണി അടങ്ങുന്നില്ല. പകരം ഇനിയും പറയുമെന്ന് മണിയുടെ മുന്നറിയിപ്പ്. നിയമസഭയിൽ എം എൽ എ ഇരിക്കുന്നത് ഗവൺമെന്റിനെയും മന്ത്രിമാരെയും ഒക്കെ വിമർശിക്കുമ്പം അവര് തിരിച്ചു വരുന്നുണ്ടാക്കണമല്ലോ, വന്നല്ലോ. മണിയുടെ പ്രസ്താവന ശരിയായില്ലെന്ന് പറഞ്ഞ സി പി ഐ ദേശീയ നേതാവ് ആനി രാജയെയും എം എം മണി വെറുതെ വിട്ടില്ല. അവര് ഡൽഹിയിലാണല്ലോ, ഇവിടെ അല്ലല്ലോ ഉണ്ടാക്കുന്നത്, ഡൽഹിയിലാണല്ലോ, ഇവിടെ കേരളത്തിലല്ലോ. ഭയപ്പെടുത്തിയാലും നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ആനി രാജ. ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെ അവിടെ പോയി ആ ആളുകളെ സന്ദർശിക്കുന്നതിന് പോയപ്പോൾ വീട്ടിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് എഫ്ഐആറിന്റെ കോപ്പി എസ് ഐ അടക്കം പോലീസ് സംഘം വന്ന് കൈമാറിയ ഭയപ്പെടുത്താൻ നോക്കിയതാണ്. അമിത്ഷായുടെയും അതുപോലെ നരേന്ദ്രമോദിയുടെയും പോലീസ് ഡൽഹിയിൽ ഭയപ്പെടുത്താൻ ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ അതിനപ്പുറത്തേക്ക് വേറെ ആരും എന്നെ ഭയപ്പെടുത്താനില്ല. പാർട്ടിയുടെ പിന്തുണ തന്നെയാണ് മണിക്ക് ധൈര്യം നൽകുന്നതെന്ന് കെ കെ രമ. ഇത്ര വിലകെട്ട പരാമർശങ്ങൾ നടത്താൻ ഈ സി പി എമ്മിന്റെ നേതാക്കന്മാർ നടത്തുന്നത്, അതിനെ നിയന്ത്രിക്കാൻ ആ പാർട്ടിയിൽ ആരുമില്ലല്ലോ. കെ കെ രമയ്ക്കെതിരായ മണിയുടെ വിവാദ പരാമർശം തള്ളിപ്പറയാൻ തയ്യാറാകാത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അടക്കമുള്ളവർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നിർണായകമാണ്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സി പി എം 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 മണിയെ ആയുധമാക്കുന്നു എന്ന വിലയിരുത്തൽ പ്രതിപക്ഷത്തിനുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. എം എം മണിയുടെ പരാമർശങ്ങളിൽ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ. മണിയുടേത് തെമ്മാടി നികണ്ടുവെന്നും തിരുത്താൻ സി പി ഐ എം തയ്യാറാകണമെന്നും സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ ആവശ്യപ്പെട്ടു. പ്രസ്താവന തരം താഴ്ന്നത് എന്ന് മഹിളാ സംഘം പ്രതികരിച്ചു. കെ കെ രമയ്ക്കെതിരായ മണിയുടെ വാക്കുകൾ മുഖ്യമന്ത്രിയെങ്കിലും തള്ളിപ്പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മണി നിരന്തരം പൊലയാട്ട് ഭാഷ ഉപയോഗിക്കുകയാണെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ പറഞ്ഞു. ഇത് നാട്ടുഭാഷയല്ല. ആനി രാജ ഡൽഹിയിലല്ലേ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ബൃന്ദ കാരാട്ട് എവിടെയാണ് ഉണ്ടാക്കുന്നതെന്നും കെ കെ ശിവരാമൻ. ആനി രാജ ഡൽഹിയിലല്ലേ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ബൃന്ദ കാരാട്ട് ഉണ്ട്, ഇവിടെ ഉണ്ടാക്കുന്നത് അത് ഡൽഹിയിലല്ലേ. അപ്പൊ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ കുറിച്ച്, സ്ത്രീ നേതാക്കന്മാരെ കുറിച്ച് വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ പലപ്പോഴും മണി നടത്തിയിട്ടുണ്ട്. ആനി രാജയ്ക്കെതിരായ പരാമർശം തരം താഴ്ന്നതാണെന്നും സി പി ഐ നേതൃത്വവുമായി ആലോചിച്ച് തുടർ നടപടികൾ എടുക്കുമെന്നും കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി പി വസന്തം പറഞ്ഞു. സ്ത്രീകളെ കുറിച്ച് എന്തും പറയാമെന്നും അങ്ങനെ പറഞ്ഞ് അവരുടെ വായടപ്പിക്കാമെന്നുള്ളൊരു ധാരണ ആർക്കും നല്ലതല്ല എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് കേരള മഹിളാ സംഘത്തിന്. ആ പ്രതിഷേധം ഞങ്ങൾ ശക്തമായിട്ട് അറിയിക്കേണ്ടടുത്ത് അറിയിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ സ്വേച്ഛാധിപത്യ നിലപാടാണ് രമയ്ക്കെതിരായ മണിയുടെ പ്രതികരണത്തിന് കാരണമെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കുലംകുത്തി എന്ന് വിളിച്ച മുഖ്യമന്ത്രിയിൽ നിന്ന് ഇനി എന്ത് പ്രതീക്ഷിക്കാനാണുള്ളത്? പ്രതിഷേധങ്ങളെയും അഭിപ്രായ പ്രകടനങ്ങളെയും പൂർണ്ണമായും നിരോധിക്കുന്ന സ്വേച്ഛാധിപതികളുടെ പാതയിലൂടെയാണ് പിണറായി വിജയൻ സഞ്ചരിക്കുന്നത്. അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വിവിധ മേഖലകളിലുള്ളവരിൽ നിന്ന് എം എം മണിക്കെതിരെ വിമർശനം ഉയരുന്നുണ്ട്. ബിരിയാണി ചെമ്പുമായി ഉയർന്ന വിവാദത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി തൽക്കാലത്തേക്ക് മണിയെ ഉപയോഗിച്ചാകാൻ സാധ്യതയുണ്ട്. അപ്പൊ മണിയുടെ തുടർന്നുള്ള പെർഫോമൻസ് ഇതിനേക്കാൾ രൂക്ഷമാകാനാണ് സാധ്യത. പാർട്ടി അദ്ദേഹത്തെ നിയന്ത്രിക്കാത്തതല്ല, പാർട്ടി അദ്ദേഹത്തെ ഉത്തേജിപ്പിച്ച് അദ്ദേഹത്തെ എരിക്കൂട്ടി ഇതിൽ നിയോഗിച്ചിട്ടുള്ളതാണെന്നാണ് എന്റെ ഒരു അനുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ടി പി ചന്ദ്രശേഖരനെ കൊന്നിട്ടും തീരാത്ത പകയാണ് മുഖ്യമന്ത്രിക്കെന്ന് സതീശൻ ആരോപിച്ചു. എം എം മണിക്ക് മുഖ്യമന്ത്രി കുടപിടിക്കുകയാണ്. പിണറായിയുടെ അനുവാദത്തോടെയാണ് മണി ഇത്തരം പ്രസ്താവന നടത്തുന്നത്. യു ഡി എഫ് നാലു ചുറ്റും കാവൻ നിന്ന് രമയെ സംരക്ഷിക്കും. വിധവയാകുന്നത് വിധിയാണ് എന്ന് സി പി ഐ എം നേതൃത്വം പറയുന്നുണ്ടോ എന്നും സതീശൻ ചോദിച്ചു. മണിയുടെ പ്രസ്താവന മാത്രമല്ല, അതിന് കുടപിടിച്ചു കൊടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ
ഒരു സമീപനമാണ് യഥാർത്ഥം. എനിക്ക് സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ഈ വിധവ ആകുന്നത് വിധിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ്. വേറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം എം എം മണിക്കെതിരെ തിരിഞ്ഞത് എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. വിഷയം ഇത്രയും വിവാദം ആക്കേണ്ട കാര്യമില്ലെന്നും ബാലഗോപാൽ പറഞ്ഞു. അതിനകത്തൊന്നും ഒരു വിവാദം ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. സാധാരണഗതിയിൽ സംസാരിച്ച് അവിടെ തീരേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഈ സെഷൻ തുടങ്ങിയപ്പോൾ, ഈ അസംബ്ലി സെഷൻ തുടങ്ങിയപ്പോൾ ആദ്യം എങ്ങനെയാണ് യു ഡി എഫ് വന്നത്? വല്ലാതെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് കാര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഓരോ ദിവസവും ഓരോ സംഗതി കൊണ്ടുവന്നു, എല്ലാം അവർക്ക് തിരിച്ചടിച്ചു. പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നിരാശയാണ് ഇപ്പോൾ വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വരുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയിൽ സി ബി ഐ അന്വേഷണത്തെ സർക്കാർ എതിർക്കുന്നത് ഭയന്നിട്ടെന്ന് ആർ എം പി. കേസ് സി ബി ഐ അന്വേഷിച്ചാൽ ഉന്നത സി പി ഐ എം നേതൃത്വത്തിന്റെ പങ്ക് പുറത്തുവരുമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഭയക്കുന്നുണ്ട് എന്ന് ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു പറഞ്ഞു. ടി പി ചന്ദ്രശേഖരൻ കേസിലെ യഥാർത്ഥ ഗൂഢാലോചനയുടെ ഉന്നതന്മാർ പിടിക്കപ്പെടരുതെന്ന്. അതിനർത്ഥം ഇന്നത്തെ ഭരണരംഗത്തെ പ്രഗത്ഭരായ ആളുകൾ ചന്ദ്രശേഖരൻ വധശ്രമത്തിലെ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറയുന്നു, ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ സി പി എം വേണ്ടത് ഗൂഢാലോചന കേസിൽ അവർക്ക് പങ്കില്ലെങ്കിൽ അവർ വേണ്ടത് സി ബി ഐ അന്വേഷണത്തിന് വിടാൻ വേണ്ടിയുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കും അതുപോലെ സി പി എം നേതാക്കൾക്കും ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ബംഗാൾ ഗവർണർ ജഗദീപ് ധൻകർ എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. ഡൽഹിയിൽ ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനം. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, നിതിൻ ഗഡ്കരി, രാജ്നാഥ് സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. രാജസ്ഥാൻ സ്വദേശിയായ ജഗദീപ് ധൻകർ അഭിഭാഷകനാണ്. രാജസ്ഥാൻ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും പ്രാക്ടീസ് ചെയ്തിരുന്നു. ഒരു തവണ എം പിയും ഒരു തവണ എം എൽ എയുമായി, ആറുമാസം കേന്ദ്രമന്ത്രിയുമായിരുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് എത്തുന്ന ആദ്യ പിന്നാക്ക വിഭാഗക്കാരനും ജഗദീപ് ധൻകറാകും. എസ് ഡി പി ഐ കേന്ദ്ര കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. പാലക്കാട് ആർ എസ് എസ് നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിക്ക് പണം നൽകിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കാനറ ബാങ്ക് ഡൽഹി ശാഖയിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ശ്രീനിവാസൻ വധക്കേസിലെ 13-ാം പ്രതി അബ്ദുൾ റഷീദിന് എസ് ഡി പി ഐ കേന്ദ്ര കമ്മിറ്റി പണം നൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ശ്രീനിവാസൻ കൊല്ലപ്പെട്ടതിന്റെ 2-ാം ദിവസം അബ്ദുൾ റഷീദിന്റെ അക്കൗണ്ടിലേക്ക് കേന്ദ്ര കമ്മിറ്റി പണം നൽകിയിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അന്വേഷണ സംഘത്തിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ട് മരവിപ്പിച്ചത്. അബ്ദുൾ റഷീദിന് എല്ലാ മാസവും 30-ന് കേന്ദ്ര കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്ന് പണം വന്നിരുന്നു. എന്നാൽ ശ്രീനിവാസൻ കൊല്ലപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം പണം വന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ സഹായിക്കാനാണ് പണം നൽകിയതെന്ന് വ്യക്തമായത്. ശ്രീനിവാസൻ വധക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും അബ്ദുൾ റഷീദ് ഉൾപ്പെടെ 14 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേസിൽ 26 പേർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഈ വർഷം ഏപ്രിൽ 16-നാണ് ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. പോപ്പുലർ ഫ്രണ്ട് നേതാവ് എലപ്പുള്ളി സ്വദേശി സുബൈറിന്റെ കൊലപാതകത്തെ തുടർന്നായിരുന്നു ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 പാലക്കാട്. പോക്സോ കേസിലിരയായി 6 മാസം ഗർഭിണിയായ 15-കാരിയുടെ കുട്ടിയെ പുറത്തെടുക്കാൻ അനുമതി നൽകി ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവ്. തീരുമാനം വൈകുന്നത് പെൺകുട്ടിയുടെ കഠിനവേദനയുടെ ആക്കം കൂട്ടുമെന്ന് ജസ്റ്റിസ് വി ജി അരുൺ പറഞ്ഞു. കുട്ടിയുടെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും കോടതി വ്യക്തമാക്കി. രാജ്യത്തെ നിലവിലെ നിയമം അനുസരിച്ച് 24 ആഴ്ച പിന്നിട്ടാൽ ഗർഭഛിദ്രം അനുവദനീയമല്ല. എന്നാൽ പോക്സോ കേസ് ഇരയായ 15-കാരിയുടെ മാനസിക നില കണക്കിലെടുത്താണ് സുപ്രധാന വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഗർഭാവസ്ഥയിൽ തുടരേണ്ടി വരുന്നത് പെൺകുട്ടിയുടെ കഠിനമായ വേദനയുടെ ആക്കം കൂട്ടുമെന്ന് കോടതി നിരീക്ഷിച്ചു. സർക്കാർ ആശുപത്രിയിൽ കുട്ടിയെ പുറത്തെടുക്കണം. അതിനായി മെഡിക്കൽ സൂപ്രണ്ട് പ്രത്യേക ടീം രൂപീകരിച്ച് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ചികിത്സ ഉറപ്പാക്കണം. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പെൺകുട്ടി തയ്യാറല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സംരക്ഷണം ഏറ്റെടുക്കണമെന്നും ജസ്റ്റിസ് വി ജി അരുൺ ഉത്തരവിട്ടു. വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം കൂടി കോടതി ആരാഞ്ഞിരുന്നു. 6 മാസം പിന്നിട്ട അവസ്ഥയിൽ കുഞ്ഞിനെ പുറത്തെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് നൽകി. കുഞ്ഞ് തുടർന്ന് ജീവിക്കാനുള്ള സാധ്യത 30%. നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മെഡിക്കൽ ടീം കോടതിയെ അറിയിച്ചു. കേസ് 10 ദിവസത്തിന് ശേഷം വീണ്ടും പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. രോഗികളെ ദുരിതത്തിലാക്കി അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഇന്നും വെള്ളം മുടങ്ങി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ഇല്ലാത്തതിനെ തുടർന്ന് നിരവധി രോഗികളെ നിർബന്ധിത ഡിസ്ചാർജ് നൽകി അയച്ചു.
രോഗികളുടെ ദുരിതം വാർത്തയായതോടെ ടാങ്കറിൽ വെള്ളം എത്തിച്ചു എങ്കിലും മിനിറ്റുകൾക്കകം തീർന്നു. മോട്ടോർ പമ്പിന്റെ തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബാത്റൂമില്ല, കുളിക്കാനില്ല, ഹൗസ് റൂമിൽ വെള്ളമില്ല, ഭയങ്കര കഷ്ടമായിട്ടിരിക്കുന്നു. രണ്ട് ദിവസമായിട്ട് മഴ കൊണ്ടാണ് വെള്ളമില്ലാത്തത്. ഇനി എന്താണോ നിൽക്കാനൊക്കെ കേടെന്ന് പറഞ്ഞിട്ട് വിത്തുകൾ നിറച്ച് കൊട്ടാൻ പറ്റിയില്ല. രണ്ട് ദിവസമായി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ദുരിതമാണിത്. വെള്ളമില്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങി. ഡയാലിസിസ് യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥ. ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്കാണ് അഡ്മിറ്റ് ആയത്. ഇവിടെ അപ്പോൾ തൊട്ട് വെള്ളമില്ല, തലസ്സം തൊട്ട് വെള്ളമില്ല എന്ന് പറയുന്നു. ബാത്റൂമിൽ പോകാനോ യാതൊരു സൗകര്യം ഇല്ല. അപ്പോൾ ഇവിടെ വെള്ളമില്ല, ബാത്റൂമിൽ പോകാനോ കുട്ടികളുമുണ്ട്. രാത്രിക്കൊക്കെ പുറത്തു പോയാൽ വെള്ളമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ട് മൂന്ന് ദിവസത്തിന് വെള്ളം വരില്ല എന്നാണ് പറയുന്നത്. പ്രശ്നം ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ വിമർശിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് എൻ ശംസുദ്ദീൻ എം എൽ എ പോയി നോക്കണം എന്നുള്ളതെന്ന് പറഞ്ഞത്. ഞാൻ പോയി നോക്കിയതുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയല്ല എന്ന് പറഞ്ഞ മന്ത്രി ഇപ്പോ അതിന്റെ പേരിൽ തനിക്ക് തെറ്റിയെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. ഈ പ്രശ്നങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിക്കണം. കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു. വെള്ളമില്ലാത്തതിനാൽ നിരവധി പേരെയാണ് നിർബന്ധിത ഡിസ്ചാർജ് നൽകി തിരികെ അയച്ചത്. രോഗികളുടെ ദുരിതാവസ്ഥയിൽ പ്രതിഷേധമുയർന്നതോടെ ടാങ്കറിൽ താഴത്തെ നിലയിൽ വെള്ളമെത്തിച്ചെങ്കിലും മിനിറ്റുകൾക്കകം തീർന്നു. മോട്ടോർ പമ്പിന്റെ തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ രണ്ട് മരണം. കോഴിക്കോട് രണ്ടുപേർ കുളത്തിൽ വീണ് മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി മുസാഫറിന്റെ മകൻ 13-കാരനായ മുഹമ്മദ് മിർഷാദ്, എടച്ചേരി സ്വദേശി 40-കാരനായ അഭിലാഷ് എന്നിവരാണ് മരിച്ചത്. മിർഷാദ് മദ്രസയിൽ നിന്ന് പോകുമ്പോൾ വലിയ പറമ്പ് കുളത്തിൽ വീഴുകയായിരുന്നു. ആലിശ്ശേരി അമ്പലക്കുളത്തിലാണ് അഭിലാഷ് മുങ്ങി മരിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇടുക്കിയിലും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുമാണ് അലർട്ട്. തൃശൂർ ചാവക്കാട് തിരുവത്ര മേഖലയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ വൻ നാശനഷ്ടം. നിരവധി മരങ്ങൾ കടപുഴകി. വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. ഇന്ന് വൈകിട്ടോടെയാണ് ശക്തമായ കാറ്റും മഴയും ഉണ്ടായത്. പുത്തൻകടപ്പുറം ACപടിയിലെ വിവിധ ഭാഗങ്ങളിലാണ് നാശനഷ്ടങ്ങൾ കൂടുതലും ഉണ്ടായത്. മാവൂർ പഞ്ചായത്ത് കൺവെൻഷൻ സെന്ററിലേക്ക് ഗ്രാസിം ഫാക്ടറിയുടെ പാർശ്വഭിത്തി ഇടിഞ്ഞു വീണ്. ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ നശിച്ചു. കൺവെൻഷൻ സെന്ററിലെ അടുക്കളയിലേക്ക് കല്ലും മണ്ണും കുത്തി ഒലിച്ച് എത്തുകയായിരുന്നു. ഭക്ഷണം വിളമ്പുന്ന ഹാളിലും വെള്ളം കയറി. മാവൂർ പുളിക്കണ്ടി സ്വദേശിയുടെ വിവാഹ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. അതിനിടെ മാവൂരിൽ ദുരിതാശ്വാസ ക്യാമ്പും ആരംഭിച്ചിട്ടുണ്ട്. കച്ചേരിക്കുന്ന് അംഗനവാടിയിലാണ് ക്യാമ്പ് ആരംഭിച്ചത്. ഒരു കുടുംബത്തെ ഇവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വയനാട് അമ്പലവയൽ നെടുമുള്ളിയിൽ നിർമ്മാണ പ്രവർത്തനത്തിനിടെ മണ്ണ് ഇടിഞ്ഞു വീണ് അപകടത്തിൽപ്പെട്ട തൊഴിലാളി മരിച്ചു. നെന്മേനി കോളിയാടി നായ്ക്ക കോളനിയിലെ ബാബുവാണ് മരിച്ചത്. സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനിടെയാണ് മൺതിട്ട ഇടിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ബാബുവിനെ പുറത്തെടുത്തത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് ആദ്യ മുന്നറിയിപ്പ് നൽകി തമിഴ്നാട്. ജലനിരപ്പ് 136 അടിയിലേക്ക് അടുത്തതോടെയാണ് ആദ്യ മുന്നറിയിപ്പ് നൽകിയത്. നിലവിലെ ജലനിരപ്പ് 135.4 അടിയാണ്. അപ്പർ റൂൾ ലെവലിനോട് അടുത്താൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. അട്ടപ്പാടി മധു കേസിൽ സാക്ഷികൾക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവ്. പാലക്കാട് ജില്ലാ ജഡ്ജി കലാം പാഷ ചെയർമാനായിട്ടുള്ള വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടേതാണ് തീരുമാനം. കേസിന്റെ വിചാരണ കഴിയുന്നതുവരെ സാക്ഷികൾക്ക് സംരക്ഷണം നൽകണമെന്നാണ് നിർദ്ദേശം. കേസിന്റെ വിസ്താരം തുടങ്ങുന്ന വേളയിൽ പ്രധാന സാക്ഷികൾ കൂറുമാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് എല്ലാ സാക്ഷികൾക്കും പോലീസ് സംരക്ഷണം നൽകാൻ തീരുമാനിച്ചത്. പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാൻ ശ്രമിക്കുക, സാക്ഷികളുടെ വീടിന് നിരീക്ഷണം ഏർപ്പെടുത്തുക, സാക്ഷി വിസ്താരത്തിന് കോടതിയിലേക്ക് പോകുമ്പോൾ എസ്കോർട്ട് നൽകുക തുടങ്ങി 7 സുരക്ഷാ നിർദ്ദേശങ്ങളാണ് സമിതിയുടെ ഉത്തരവിൽ ഉള്ളത്. PC ജോർജിനെതിരായ പീഡനക്കേസിൽ പരാതിക്കാരി രഹസ്യമൊഴി നൽകി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയത്. തൈക്കാട് ഗസ്റ്റ് ഹൌസിലാണ് വിളിച്ചുവരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതിക്കാരി പറയുന്നത്. ഈ കേസിൽ ജോർജിനെ മ്യൂസിയം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു.
ഇടവേള. മുസ്ലിം ലീഗ് യോഗത്തിൽ രാജി ഭീഷണി മുഴക്കി പി കെ കുഞ്ഞാലിക്കുട്ടി. യോഗത്തിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് രാജി ഭീഷണി. ഷഹീദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷഹീദ്, എന്തൊക്കെ വിമർശനങ്ങളാണ് ഉയർന്നത് എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അഭിലാഷ്, അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് ചേർന്ന എറണാകുളത്ത് ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് നാടകീയമായ രംഗങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പി കെ കുഞ്ഞാലിക്കുട്ടി രാജി വെക്കാൻ തയ്യാറാണ്, രാജി പ്രഖ്യാപനം യോഗത്തിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതായത് പി കെ ബഷീർ ആണ് ആദ്യം വിമർശനത്തിന് തുടക്കമിട്ടത്. മുയിനലി തങ്ങൾ, അതായത് അന്തരിച്ച ഹൈദരി തങ്ങളുടെ മകൻ മുയിനലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും മുഹമ്മദ് ഷമീറിനും എതിരെ ചന്ദ്രികാ പത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആരോപണങ്ങളൊക്കെ ശരിയായിരുന്നു. പിതാവിന്റെ, അതായത് ഹൈദരി തങ്ങളുടെ മരണത്തിലേക്ക് പോലും അതിന് ഒരു വഴിവെച്ചിരിക്കുന്നത് അത്തരം പ്രതിസന്ധിയാണ് തുടങ്ങിയ വിമർശനങ്ങൾ ബഷീറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീടാണ് കെ എം ഷാദി അതി ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനം. ഈ തരത്തിൽ ചന്ദ്രികയിലേക്ക് വരുന്ന പണം എവിടെ പോകുമെന്ന് യാതൊരു കണക്കുമില്ല, അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്നില്ല, വരവും ചെലവും അറിയാൻ പാർട്ടിക്ക് സംവിധാനമില്ല. കുറച്ച് വർഷങ്ങളായി ഈ രീതിയിലാണ് പാർട്ടിയിൽ സാമ്പത്തിക സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഇത് അവസാനിപ്പിക്കണം എന്നുള്ള വിമർശനം ഉന്നയിച്ചു. അതിനുശേഷമാണ് കെ എസ് ഹംസ, തൃശൂരിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി, അതിരൂക്ഷമായ വിമർശനം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർത്തിയത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഭരണപക്ഷത്താണോ പ്രതിപക്ഷത്താണോ എന്ന് പാർട്ടിക്ക് അറിയണം എന്നുള്ളൊരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നിയമസഭയിൽ കെ ടി ജലീൽ എം എൽ എ തുടർച്ചയായി പി കെ കുഞ്ഞാലിക്കുട്ടി ഈ യു ഡി എഫിന്റെ ആരോപണങ്ങൾക്കൊപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി പോലും നിൽക്കില്ല എന്നുള്ള പരാമർശങ്ങൾ നടത്തിയപ്പോൾ കുഞ്ഞാലിക്കുട്ടി മൗനം പാലിച്ചു, തുടർച്ചയായി മൗനം പാലിച്ചു. തുടർച്ചയായി 14 ജില്ലകളിലും സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ യാത്ര നടത്തുന്ന ഒരു ഘട്ടത്തിലും സർക്കാരിനെയോ പിണറായിയോ നേരിട്ട് മുഖ്യമന്ത്രിയോ വിമർശിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടി ഇത് വ്യക്തമാക്കണം, പ്രതിപക്ഷത്താണോ ഭരണപക്ഷത്താണോ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കണം എന്നുള്ള വിമർശനം ഉന്നയിച്ചപ്പോഴാണ് ഈ രാജി പ്രഖ്യാപനത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി പോയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ രാജി വെച്ചൊഴിയാൻ തയ്യാറാവുകയാണ്, ഒരു ഘട്ടത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് പേപ്പർ താങ്ങാൻ രാജിവെക്കാം എന്നുള്ള അത്തരമൊരു നാടകീയമായ രംഗത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി അത്തരമൊരു നീക്കത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഷഹീദ്. അതായത് കഴിഞ്ഞ കുറെ നാളുകളായി ലീഗിനകത്ത് തന്നെ പുകഞ്ഞിരുന്ന വിവാദം അത് പുറത്തു വരികയും ചെയ്തിരുന്നു. ആ വിഷയങ്ങളിൽ ഔദ്യോഗികമായി തന്നെ നടന്ന ചർച്ചകൾ, വിമർശനങ്ങൾ, അതാണല്ലേ അദ്ദേഹത്തെ ഇത്തരം ഒരു നീക്കത്തിന് പ്രേരിപ്പിച്ചത്? അതോടൊപ്പം പിന്നീട് എങ്ങനെയാണ് ഈ അനുനയ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? അഭിലാഷ്, കുഞ്ഞാലിക്കുട്ടി രാജി പ്രഖ്യാപനം നടത്തിയപ്പോൾ ശ്രദ്ധേയമായ കാര്യം പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗങ്ങൾ ആരും, സാദിഖലി തങ്ങൾ ഉൾപ്പെടെയുള്ളവരാരും അദ്ദേഹത്തെ പിന്തുണച്ച് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആകെ രംഗത്ത് വന്നത് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉൾപ്പെടെയുള്ള ചില നേതാക്കന്മാർ മാത്രമാണ്, മൂന്നാം തിര നേതാക്കന്മാർ മാത്രമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന, പേരിനെങ്കിലും പിന്തുണച്ച് രംഗത്ത് വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാദിഖലി തങ്ങളെ മുന്നിലിരുത്തിയാണ് ഉന്നതാധികാര സമിതി അംഗങ്ങളായ എ ടി മുഹമ്മദ് ബഷീർ, കെ പി എ മജീദ്, പി വി അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ളവരൊന്നും മുൻകാലങ്ങളിൽ ഇത്തരം രൂക്ഷമായ വിമർശനങ്ങളിൽ ചില ഘട്ടങ്ങളിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർന്നപ്പോൾ ഉന്നതാധികാര സമിതി അംഗങ്ങളിൽ ചിലരെങ്കിലും കുഞ്ഞാലിക്കുട്ടിയെ പ്രതിരോധിക്കാനുണ്ടായിരുന്നു. ഇത് കുഞ്ഞാലിക്കുട്ടി ഒറ്റക്ക്, ഏറെക്കുറെ ഒറ്റക്ക് നിന്ന് ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കേണ്ട ഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു. കെ എസ് ഹംസ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടെയെല്ലാം ഈ ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് പോകുമ്പോഴെല്ലാം കുഞ്ഞാലിക്കുട്ടി എഴുന്നേറ്റ് നിന്ന് തടസ്സപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ്. അതിനേറ്റവും ഒടുവിലാണ് ഈ രീതിയിൽ ഒരു ഘട്ടത്തിൽ ഹംസ ഈ അന്വേഷണ സംഘത്തെ പേടിച്ചാണോ ഈ കുഞ്ഞാലിക്കുട്ടി ഈ തരത്തിൽ നിശബ്ദത പാലിക്കുന്നത് എന്നുള്ള ചോദ്യത്തിലേക്കൊക്കെ വന്നപ്പോഴാണ് രാജി മുസ്ലിം ലീഗ് യോഗത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നത്. ആ ഘട്ടത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി രാജി ഭീഷണി മുഴക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ ലീഗിനകത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ പാർട്ടിയുടെ ആഭ്യന്തര വിഷയം എന്ന നിലയിൽ അത് എത്രത്തോളം പുറത്തു വരും എന്നതും സംശയകരമാണ്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.